നമസ്കാരം. ഫസൽ വധക്കേസിൽ തുടരന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ ഫസലിന്റെ ഭാര്യ മറിയൂരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സി പി എമ്മിൽ നിന്നും ചേരി മാറി എൻ ഡി എഫ് പ്രവർത്തകനായ ഫസലിന്റെ കൊലയ്ക്ക് പിന്നിൽ സി പി എം എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഭാര്യ മറിയു പ്രതികരിച്ചത്. കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സഹോദരൻ ഹർജി കൊടുത്തത് സി പി എമ്മിന് വേണ്ടിയാണ്. അതിന് എന്തെങ്കിലും നക്കാപ്പിച്ച സഹോദരന് കിട്ടിയിട്ടുണ്ടാകുമെന്നും അത് ഫസലിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല എന്നും മറിയു ആരോപിക്കുന്നു. സി പി എമ്മിന് അനുകൂലമായി കേസ് പോകാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് സഹോദരൻ നടത്തുന്നതെന്ന് തനിക്കൊരു സംശയമില്ലെന്നും അറിയ പറഞ്ഞു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. തന്റെ ഭർത്താവിനെ കൊന്നത് ആർ എസ് എസ് കാരനല്ലെന്ന കാര്യം ഉറപ്പുണ്ട്. സി പി എമ്മുകാരാണ് ഫസലിനെ കൊന്നതെന്നും അറിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. 2006 ഒക്ടോബർ 22 തലശ്ശേരിയിൽ മുഹമ്മദ് ഫസൽ എന്ന എൻ ഡി എഫ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നത്. തലശ്ശേരി സൈദാർ പള്ളിക്ക് സമീപം നോമ്പ് ദിവസം പുലർച്ചെയാണ് സ്ഥലത്തെ തേജസ് പത്രവിതരണക്കാരൻ കൂടിയായ ഫസൽ കൊല്ലപ്പെടുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ സി ബി ഐ അന്വേഷണം നടത്തുന്ന ആദ്യത്തെ കേസായിരുന്നു ഫസൽ വധക്കേസ്. എന്നാൽ ഫസൽ വധക്കേസിൽ സി പി എമ്മുകാർ തന്നെ പ്രതിപട്ടികയിൽ വരണമെന്ന് നിർബന്ധമില്ലെന്ന് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ അറിയിച്ചു. കേസിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം വൈകി എത്തിയ നീതിയാണെന്ന് പ്രതികരിച്ച പി ജയരാജൻ തുടരന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തു. സി പി എമ്മിനെതിരെ അന്വേഷണ ഏജൻസികൾ നടത്തിയത് വേട്ടയാടലാണെന്നും പി ജയരാജൻ വിമർശിച്ചു. ഫസൽ കൊല്ലപ്പെട്ടത് പെരുന്നാളിനോട് അടുത്ത ദിവസമായിരുന്നു. അന്ന് പ്രദേശത്ത് എൻ ഡി എഫ് ആർ എസ് എസ് സംഘർഷവും നിലനിന്നിരുന്നു. ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് അന്ന് എൻ ഡി എഫും പ്രദേശത്തുള്ളവരും പറഞ്ഞത്. എന്നാൽ പോലീസും പിന്നീട് സി ബി ഐയും ചേർന്ന് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ ആക്കുകയും ആ സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനായി ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും യോജിച്ച് പ്രവർത്തിച്ച് സി പി എമ്മിനെതിരെ പ്രചാരവേല നടത്തുകയുമായിരുന്നു. പിന്നീട് സി പി എം പ്രവർത്തകനായ വാളാങ്കിച്ചാൽ മോഹനൻ വധക്കേസിലെ അറസ്റ്റിലായ ആർ എസ് എസ് പ്രവർത്തകരിൽ നിന്നാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടായത്. മോഹനൻ വധക്കേസ് അന്വേഷണത്തിനിടെ ആർ എസ് എസ് പ്രവർത്തകനെ ചോദ്യം ചെയ്തപ്പോഴാണ് കുപ്പി സുധീഷ് അടക്കമുള്ള ബി ജെ പി പ്രവർത്തകർ ഫസൽ വധക്കേസിൽ ഉൾപ്പെട്ടിരുന്നതായി കുറ്റസമ്മത മൊഴി ലഭിച്ചിരുന്നത് എന്നും പി ജയരാജൻ പറയുന്നു. ഫസൽ വധക്കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം ജില്ലാ സെക്രട്ടറി അംഗവുമായ കാരായി രാജൻ, തലശ്ശേരി നഗരസഭാംഗവും ഏരിയ സെക്രട്ടറിയുമായിരുന്ന കാരായി ചന്ദ്രശേഖരൻ എന്നിവരുൾപ്പെടെ 8 സി പി എമ്മുകാർക്കെതിരെ പ്രതി ചേർത്ത് സി ബി ഐ കേസെടുത്തിട്ടുണ്ട്. നമസ്കാരം.